വെൽക്കം ടു ഓൾ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ട്രൈ കൊറോഷൻ ആണ്. ട്രൈ കൊറോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് എയറുമായിട്ട് മെറ്റൽ കോണ്ടാക്ട് വരുമ്പോൾ മെറ്റലിന് സംഭവിക്കുന്ന കൊറോഷനെയാണ് നമ്മൾ ട്രൈ കൊറോഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ ആബ്സെൻസിലാണ് ട്രൈ കൊറോഷൻ നടക്കുന്നത്. ട്രൈ കൊറോഷൻ എത്ര ടൈപ്പ് ഉണ്ട്? മൂന്ന് ടൈപ്പ് ഉണ്ട്. ഓക്സിഡേഷൻ കൊറോഷൻ, കൊറോഷൻ ബൈ അതർ ഗ്യാസസ്, ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. അതിൽ ഓക്സിഡേഷൻ കൊറോഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. അതായത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ മെറ്റലുമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിച്ച് അവിടെ ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്ത് ആ മെറ്റൽ ഓക്സൈഡ് ലെയറിൻ്റെ നേച്ചർ അനുസരിച്ച് മെറ്റലിന് സംഭവിക്കുന്ന കൊറോഷനെയാണ് നമ്മളവിടെ കണ്ടത്. ഇനി ഓക്സിജൻ പോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പലതരത്തിലുള്ള ഗ്യാസസ് ഉണ്ട്, അല്ലെങ്കിൽ എയറിൽ പലതരത്തിലുള്ള ഗ്യാസസ് ഉണ്ട്. അത് നമ്മുടെ മെറ്റലുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ എന്തോ സംഭവിക്കുന്നു, കൊറോഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് H2S, SO2, Cl2, ഇത് മെറ്റലുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതായത് ഇതിൻ്റെ ആബ്സെൻസിൽ വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ എന്താണ് ആബ്സെൻസിൽ നമ്മുടെ മെറ്റലുമായിട്ട് എന്താണ് റിയാക്ട് ചെയ്തിട്ട് അവിടെ കൊറോഷൻ സംഭവിക്കുന്നുണ്ട്. അത് ഗ്യാസോ ലിക്വിഡോ കെമിക്കലി അറ്റാക്ക് ചെയ്യാനായിട്ട് എന്താണ് മെറ്റലിനെ കെമിക്കലി അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയും. അവിടെ ആ കൊറോഷൻ്റെ റേറ്റിനെ ആക്സലറേറ്റ് ചെയ്യുന്നത് ആസിഡ് അല്ലെങ്കിൽ സോൾട്ട് ആയിരിക്കും. നമ്മളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അയണ് ഒരു അയണിനെ നമ്മൾ H2Sലോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. ഡിപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേന് അതിൻ്റെ വോയിഡ്സിനകത്ത് ഹൈഡ്രജൻ മോളിക്യൂൾ എന്താ ചെയ്യും, ഫോം ചെയ്തിട്ട് അതിൽ നിന്നും ഇങ്ങനെ കുമ്മളകളായിട്ട് പുറത്തോട്ട് വരും. അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അയണിനെ നമ്മൾ H2Sലോട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ FeS പ്ലസ് 2H, അതായത് ഒരു അറ്റോമിക് ഹൈഡ്രജൻ ആയിട്ടുള്ള ആറ്റംസ് ആയിട്ടുള്ള രണ്ട് ഹൈഡ്രജൻസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ആറ്റംസ് ആയിട്ടുള്ള രണ്ട് ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്കുലർ ഹൈഡ്രജന് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ മെറ്റലിന് കൊറോഷൻ സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തോ എന്ന് പറയുന്നത്, എന്താ കൊറോഷൻ എന്ന് പറയുന്നത്, കൊറോഷൻ ബൈ അതർ ഗ്യാസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത കൊറോഷൻ നോക്കുകയാണെങ്കിൽ ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. അതായത് ഇത് മെയിനായിട്ട് സംഭവിക്കുന്ന എന്താണ്, ന്യൂക്ലിയർ ഡിവൈസിലാണ് സംഭവിക്കുന്നത്. അതായത് ഇവിടെ രണ്ട് തരത്തിലുള്ള മെറ്റലിൽ ചേരുമ്പോഴാണ് കൊറോഷൻ സംഭവിക്കുന്നത്. ഒരു മെറ്റലിൽ ലിക്വിഡും മറ്റൊരു മെറ്റലിൽ സോളിഡും ആയിരിക്കും. അതായത് നമ്മുടെ സോളിഡ് മെറ്റലിൻ്റെ പുറത്തുകൂടെ ഒരു ലിക്വിഡ് മെറ്റൽ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കൊറോഷനെയാണ് നമ്മൾ ലിക്വിഡ് മെറ്റൽ കൊറോഷൻ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലോ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ സോൾഡ് ആയിട്ടുള്ള മെറ്റലിൻ്റെ സർഫസിൽ കൂടെ ലിക്വിഡ് മെറ്റൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴത്തേന് ആ മെറ്റലിന് സംഭവിക്കുന്ന കൊറോഷനെയാണ് നമ്മൾ ലിക്വിഡ് മെറ്റൽ കൊറോഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലിക്വിഡ് മെറ്റലിൽ ഉണ്ടാകുന്ന നമ്മുടെ മെറ്റൽ ഓക്സൈഡ് ലെയർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ ഇത് നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഏതാണ്, രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, കോണ്ടാക്ട് വരുമ്പോഴത്തേന് സോളിഡ് മെറ്റൽ എന്നാ ചെയ്യുന്നു, ലിക്വിഡ് മെറ്റലുമായിട്ട് ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻറ്റേണൽ പെനിട്രേഷൻ ഓഫ് ലിക്വിഡ് മെറ്റൽ ടു ദ സോളിഡ് മെറ്റൽ. അതായത് നമ്മളിങ്ങനെ സോളിഡിൻ്റെ സർഫസിൽ കൂടെ ലിക്വിഡ് മെറ്റൽ ഫ്ലോ ചെയ്യുകയെന്ന് പറയുമ്പോൾ അതിൻ്റെ ചെയ്യുന്നു സംഭവിക്കുന്നു പെനിട്രേഷൻ സംഭവിക്കുക. അങ്ങനെ സംഭവിച്ച് കഴിയുമ്പോഴും അവിടെ ആ ഒരു കൊറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ട് ടൈപ്പ് കൊറോഷനുള്ളൂ ട്രൈ കൊറോഷനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്.